സാമാന്യ ജ്ഞാനവും സാമാന്യ മര്യാദയും ഒരു മനുഷ്യനെ മാന്യനാക്കി തീർക്കുന്നു, അവന് ഉയരുവാൻ സാധ്യതകൾ ഉണ്ടാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പറയട്ടെ, നിങ്ങളെ സാമാന്യ മര്യാദ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിൻ്റെ ക്വാളിറ്റിയിൽ നിങ്ങൾ മായം ചേർക്കരുത്. ഞാൻ പട്ടാളത്തിൽ ചേർന്ന സമയത്ത്, ഒരിക്കൽ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് പൂനായിൽ വെച്ച് ഒരു ജോലി ഒരാൾ 10 ചെയ്യണമെന്നാണ്. ഞാൻ ഓഫീസിലെ ക്ലർക്കാണ്, 10 ചെയ്താണ്. പക്ഷേ സാധാരണക്കാർ 11-12 ഒക്കെ ചെന്ന് നിർത്തുമായിരുന്നു. ഞാൻ ചെന്നതിൻ്റെ അടുത്ത ദിവസം ഞാൻ 100+ ചെയ്തു. 2 110, 3 120, 3 130. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിവിലിയൻസൊക്കെ വന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തിരിക്കാൻ ഞങ്ങളുടെയും കോട്ട കൂടും, ചെയ്യരുത്. പക്ഷേ ഞാൻ മായം ചേർക്കാൻ ശ്രമിച്ചില്ല. അതുകൊണ്ട് ഞാൻ പട്ടാളത്തിൽ പോലും സാവധാനത്തിൽ ഉയർന്നു. അവസാനം ഞാൻ കമാൻഡിങ് ഓഫീസറുടെ PA ആയി തീർന്നു. ഞാൻ നിങ്ങളുടെ പറയുകയാണ്, ഒത്തിരി റെസ്പോൺസിബിലിറ്റി കിട്ടുന്ന റിസ്കി ആണെങ്കിലും നിങ്ങൾ അതിനകത്ത് മായം ചേർക്കരുത്. 2, നിങ്ങൾ ഉയർന്നു കഴിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ അവഗണിക്കരുത്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ബിസിനസ്സിലും ജീവിതത്തിലും വിജയിച്ചവർ പലപ്പോഴും കുടുംബകാര്യത്തിൽ പരാജിതരായിത്തീരുന്നു. അവരുടെ ഭാര്യ, അവരുടെ മക്കൾ അവരിൽ അവരോടൊപ്പം കണ്ടില്ല എന്ന് വരാം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ അവഗണിക്കരുത്. 3, നിങ്ങൾ ദൈവത്തെ അവഗണിക്കരുത്. നിങ്ങൾക്ക് കുറച്ച് പണം ഉണ്ടായിക്കഴിയുമ്പോൾ നിങ്ങളിരിക്കുന്നത് 3-ാമത്തെ നിരയിലാണെങ്കിൽ ചർച്ചിൽ, അവിടുന്ന് 5-ാമത്തെ നിരയിൽ 6-ാമത്തെ നിരയിൽ പുറകിലോട്ട് പോകുമോ? നിങ്ങൾ കളക്ടറായി കഴിയുമ്പോൾ നിങ്ങൾ പുറകിലോട്ട് പോകുമോ? പാടില്ല. നിങ്ങൾ എപ്പോഴും മുമ്പിലായിരിക്കുവാൻ ശ്രമിക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം മാനിക്കുമെന്ന് ദാവീദ് എന്നെ പഠിപ്പിക്കുന്നു. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ദൈവത്തോട് ചേർന്ന് നടക്കുക, അനുഗ്രഹം പ്രാപിക്കുക.